സെപ്റ്റംബർ മാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം ഏത് രാശിചിഹ്നങ്ങൾക്ക് വെല്ലുവിളികളും സന്തോഷവും നൽകും എന്ന് നമുക്ക് നോക്കാം. ഓരോ രാശിക്കാരുടെയും സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മേടൻ രാശി. ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ജോലിയിലോ ബിസിനസ്സിലോ മികച്ച വിജയം നേടാനുള്ള ശക്തമായ അവസരമുണ്ട്. നിങ്ങൾ മിക്കപ്പോഴും വിഷമിക്കേണ്ടതില്ല. അതിനാൽ നിങ്ങളുടെ ആരോഗ്യവും മികച്ചതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ നിരീക്ഷിക്കും. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള ശക്തമായ സ്നേഹം കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ്. വൻകിട വ്യാപാരികൾക്ക് ഈ മാസം ലാഭം നേടാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഓട്ടോമൊബൈൽ, ഗ്യാസ്, പ്രിന്റിംഗ് പ്രസ്, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം മികച്ചതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച പഴയ തർക്കം ഈ സമയത്ത് സമാധാനപരമായിരിക്കാം. മാസാവസാനം നിങ്ങൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ സുരക്ഷയെ പൂർണ്ണമായി പരിപാലിക്കുന്നതാണ് നല്ലത്. ഇടവൻ രാശി. സാമ്പത്തിക രംഗത്ത് ഈ മാസം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. ഈ സമയം നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ ലഭ്യമാകും. ഈ അവസരങ്ങൾ നിങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പെട്ടെന്ന് വലിയ ചിലവ് കാരണം നിങ്ങളുടെ ബജറ്റ് അമ്പരപ്പിക്കും. നിങ്ങൾ പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ നിർദ്ദേശിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് അതിവേഗം വളരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് ചില പുതിയ പ്രോജക്റ്റുകളുടെ പണി ആരംഭിക്കാനും കഴിയും. മറുവശത്ത് നിങ്ങളൊരു പുതിയ ജോലി തേടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ചില മികച്ച ഓപ്ഷനുകൾ ലഭിക്കും. ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ നിങ്ങളുടെ പ്രകടനത്തെ വളരെയധികം വിലമതിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം നേടാനാകും. മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം പരമാവധി ആസ്വദിക്കും. പക്ഷേ നടുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാലയളവിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം. മിഥുനൻ രാശി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ മാസം മികച്ചതായിരിക്കും. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം എടുക്കുക. ഇതുകൂടാതെ ആവശ്യമെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും. നിങ്ങളുടേതായ എന്തെങ്കിലും ജോലി ചെയ്യാൻ നിങ്ങൾ പദ്ധതി ഇടുകയാണെങ്കിൽ പണത്തിന്റെ അഭാവം മൂലം നിങ്ങളുടെ പദ്ധതി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഈ കാലയളവിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ വിജയം നിങ്ങളുടെ അടുക്കലെത്തും. അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിൽ അകപ്പെടുന്നതിലൂടെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാൻ വൻകിട വ്യാപാരികൾക്ക് നിർദ്ദേശമുണ്ട്. ജീവനക്കാരുമായുള്ള തർക്കം കാരണം നിങ്ങൾക്ക് നഷ്ടം നേരിടേണ്ടി വരാം. നിങ്ങളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. തൊഴിൽ ചെയ്യുന്നവർക്ക് സമ്മിശ്ര സമയം ലഭിക്കാനുള്ള സാധ്യതയാണിത്. നിങ്ങൾ ടാർജറ്റ് അടിസ്ഥാനമാക്കിയുള്ള എന്തിലെങ്കിലുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും. അതേസമയം നിങ്ങളുടെ ബോസ് നിങ്ങളെ നിരീക്ഷിക്കും. അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. അപ്പോൾ മാത്രമേ മനോഹരമായ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം നിറവേറുകയുള്ളൂ. വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാലയളവിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് ശുഭപ്രവൃത്തിയും ചെയ്യാൻ കഴിയും. വീടിന്റെ അന്തരീക്ഷം വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടും. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുക. ജോലിയോടൊപ്പം നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അമിത ക്ഷീണം കാരണം നിങ്ങളുടെ ആരോഗ്യം മോശമാകും. കർക്കിടകൻ രാശി. ഈ മാസം നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് നല്ല സമയം ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നിങ്ങൾക്ക് എല്ലാത്തരം പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് ഈ സമയം വളരെ പ്രധാനമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കൈമാറ്റം നടക്കാം. എന്നിരുന്നാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം ഇത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. നിങ്ങൾ വളരെ കാലം ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിജയം ലഭിക്കില്ല.
സ്വയം വിശ്വസിക്കുക. ക്ഷമയുടെ ഫലം എല്ലായ്പ്പോഴും മധുരമായിരിക്കും. വ്യാപാരികൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ബിസിനസ് അല്പം മന്ദഗതിയിലാകും. പക്ഷേ ക്രമേണ വേഗത വർദ്ധിക്കുകയും നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കുകയും ചെയ്യും. ഈ സമയം പണത്തിന്റെ കാര്യത്തിൽ കൂടിച്ചേരാൻ പോകുന്നു. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. മറുവശത്ത് അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും. നിങ്ങളുടെ ചെലവുകൾ നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. കഴിയുന്നത്ര കുടുംബജീവിതത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതായി തോന്നും. വീട്ടിലെ അംഗങ്ങളുടെ പെരുമാറ്റം നിങ്ങൾക്ക് നല്ലതല്ല. ഈ കാലയളവിൽ നിങ്ങൾക്ക് വൈകാരികമായ തികച്ചും ദുർബലത അനുഭവപ്പെടും. മാസാവസാനം സാഹചര്യത്തിൽ കുറച്ച് മെച്ചപ്പെടുത്തൽ സാധ്യമാണ്. ചിങ്ങരാശി. ഈ മാസം ചിങ്ങരാശിക്കാർ ചില കേസുകളിൽ വിജയവും ചില കേസുകളിൽ പരാജയവും ലഭിച്ചേക്കാം. അതായത് ഈ മാസം സന്തോഷത്തോടൊപ്പം നിങ്ങൾക്ക് വെല്ലുവിളികളും നേരിടേണ്ടി വരും. വ്യാപാരികളുടെ വഴിയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടാകാം. മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നിങ്ങൾ അടുത്തിടെ ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും. നിങ്ങൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല, കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണിത്. ആവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. പണത്തിന്റെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് നല്ലതാണെന്ന് തെളിയിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് രഹസ്യമായി പണം ലഭിക്കും. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ മരുമക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യം വർദ്ധിപ്പിക്കുന്ന അത്തരമൊരു കാര്യവും ചെയ്യരുത്. ആരോഗ്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് നല്ലതല്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. കന്നിരാശി. കന്നിരാശി ചക്രത്തിന് ഇത് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരാളുടെ പ്രവേശനം ഉണ്ടാകാം. പ്രത്യേകിച്ചും നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങളുടെ സംഭാഷണം നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ഈ സമയം വളരെ ആസ്വാദ്യകരമാകും. അവർക്കിടയിൽ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകും. ഒപ്പം എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കും. ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ജോലി ചെയ്യുന്നവരുടെ സ്ഥാനം ശക്തമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആവശ്യമുള്ള കൈമാറ്റത്തിന് ശക്തമായ സാധ്യതയുണ്ട്. നിങ്ങൾ പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഒരു നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം വ്യാപാരികൾക്ക് സാധാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകില്ല. ഒരു പുതിയ പ്രൊജക്ടിൽ ജോലി ആരംഭിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ചില കാരണങ്ങളാൽ നിങ്ങളുടെ ജോലി നടുക്ക് കുടുങ്ങിപ്പോയേക്കാം. പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിദേശത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ഗാർഹിക ചെലവുകൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. നിങ്ങളുടെ ദിനചര്യ ക്രമീകരിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യുന്നതും നന്നായിരിക്കും. ഈ സമയത്ത് ചെറിയ പ്രശ്നം പോലും അവഗണിക്കാൻ മറക്കരുത്. തുലാം രാശി. മാസത്തിന്റെ ആരംഭം നിങ്ങളുടെ പങ്കാളിയുമായി നന്നായി പോകും. എന്നാൽ മധ്യത്തിൽ നിന്ന് നിങ്ങൾക്കിടയിൽ പിരിമുറുക്കം വർദ്ധിക്കും. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തെ നശിപ്പിക്കും. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്തേക്കാം. ഇത് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തെ നശിപ്പിക്കും. നിങ്ങൾ ക്ഷമ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷം നിലനിൽക്കും. പ്രണയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പങ്കാളിയെ വളരെ കാലമായി തിരയുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്തിനെ വേണം. നിങ്ങളുടെ തിരയൽ ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിയും. ഈ കാലയളവിൽ നിങ്ങളുടെ സ്വപ്ന പങ്കാളിയെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശപ്രകാരം മാത്രം എന്തെങ്കിലും പ്രധാന ജോലി ചെയ്യുക. അവരുടെ വാക്കുകൾ അവഗണിക്കുകയാണെങ്കിൽ നഷ്ടം നിങ്ങളുടേതായിരിക്കും. പണത്തിന്റെ കാര്യത്തിൽ തിടുക്കപ്പെടരുത്. ഇതൊരു പണമിടപാടായാലും നിക്ഷേപമായാലും ചിന്തയുമായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കണം. അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് ഇത് നല്ല സമയമായിരിക്കും. മാസത്തിന്റെ മധ്യത്തിൽ പെട്ടെന്നുള്ള ജോലിഭാരം നിങ്ങളെ വർദ്ധിപ്പിക്കും. ഈ സമയത്ത് നിങ്ങളുടെ വേഗതയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
വ്യാപാരികൾക്ക് ഈ മാസം പൊതുവെ വലിയ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി കുടുങ്ങിക്കിടക്കുന്ന ഒരു നിയമകാര്യത്തിൽ നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ സ്വപ്നം നിറവേറ്റും. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കുക. വൃശ്ചിക രാശി. ഈ മാസം നിങ്ങൾക്കായി പോരാട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് തിരിച്ചടക്കാൻ നിങ്ങൾ സമ്മർദ്ദത്തിലാകും. ഇതുകൂടാതെ നിങ്ങളുടെ സാമ്പത്തിക ശ്രമങ്ങളിൽ വിജയിക്കാത്തതിനാൽ നിങ്ങൾ വളരെ നിരാശരാകും. ജോലിയെക്കുറിച്ച് ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും നിങ്ങളുടെ ജോലിയിലായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി ഓഫീസിൽ വളരെയധികം വിലമതിക്കപ്പെടും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിങ്ങളുടെ ബോസ് സന്തുഷ്ടനാവുകയും നിങ്ങളുടെ പുരോഗതി തീരുമാനിക്കുകയും ചെയ്തേക്കാം. മറുവശത്ത് കോപം, അഭിനിവേശം, അഹംഭാവം എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വികാരങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഇല്ലാതാക്കും. വ്യാപാരികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, പക്ഷെ ഉടൻ തന്നെ എല്ലാം പഴയപടിയാകും. ഈ സമയത്ത് നിങ്ങൾക്ക് പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. മാസത്തിന്റെ മധ്യത്തിൽ പൂർവിക സ്വത്ത് സംബന്ധിച്ച് വീട്ടിൽ തർക്കമുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വിവേകത്തോടെയും ക്ഷമയോടെയും പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീടിന്റെ സമാധാനം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വഴക്കുകളും വാദങ്ങളും ഒഴിവാക്കുക. നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഗുരുതരമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ധനുരാശി. ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ ഒഴിവാക്കാം. നിങ്ങൾ ജോലി ചെയ്യുകയും കുറച്ചു കാലമായി തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ശരിയായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം നിങ്ങളിലും വർദ്ധിച്ചേക്കാം. നിങ്ങൾ സ്വയം തയ്യാറാകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രത്യേക ലാഭമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സാഹചര്യത്തിൽ വലിയ പുരോഗതി കാണും. നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ആ സാഹചര്യത്തിൽ വലിയ പുരോഗതി കാണും. പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കും. നിങ്ങൾ പങ്കാളിത്തത്തോടെ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചില ചങ്ങാതിമാരിൽ നിന്ന് മികച്ച ഓഫർ നേടാൻ കഴിയും. ഈ സമയം കുടുംബജീവിതത്തിന് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വന്തം വീട് പണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാലയളവിൽ ഈ ആഗ്രഹം നിറവേറ്റാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ഇണയിൽ നിന്ന് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. കുടുംബവുമായുള്ള തർക്കങ്ങൾ നീക്കം ചെയ്യുകയും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ കാലയളവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മകരരാശി. ജോലിയോടൊപ്പം നിങ്ങളുടെ കുടുംബവും നിങ്ങൾക്ക് പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വളരെ കാലം മാറി നിൽക്കേണ്ടി വന്നേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബത്തിന് നിങ്ങളിൽ നിന്ന് ധാരാളം പരാതികൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടാണ്. ഓഫീസിൽ നിങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി വെല്ലുവിളികൾ നേരിടാം. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ ജോലി ഭാരവും ഉണ്ടാകും. മറുവശത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലെ പല പോരായ്മകളും മുതിർന്നവർക്ക് നീക്കം ചെയ്യാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സമ്മർദ്ദം ഗണ്യമായി വർദ്ധിക്കും. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. മാനസികമായി ശക്തമായി തുടരാൻ നിങ്ങൾ ദിവസവും ധ്യാനിക്കണം. പണത്തിന്റെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും. പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ ഈ കാലയളവിൽ തുറന്നുകിട്ടും. എന്നിരുന്നാലും നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ചിന്തയോടെ മാത്രമായിരിക്കണം. പെട്ടെന്നുള്ളതും വലുതുമായ ലാഭത്തിനായി തെറ്റായ പാതയിലൂടെ ഒരിക്കലും പോകരുത്. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം ശരിയായില്ലെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക. കുംഭരാശി. ഈ സമയത്ത് നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ വർദ്ധിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെയും സുരക്ഷ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. തൊഴിലില്ലാത്ത സ്വദേശികൾക്ക് പുരോഗതി കൈവരിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. നിങ്ങളൊരു സർക്കാർ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഉയർന്ന സ്ഥാനം നേടുന്നതിനോടൊപ്പം നിങ്ങളുടെ ശമ്പളവും വർദ്ധിച്ചേക്കാം.
ഇതുകൂടാതെ ചില പ്രധാനപ്പെട്ട പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഇതെല്ലാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതിനാൽ നിങ്ങളുടെ വിജയ ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങളുടെ ബിസിനസ് ശക്തി പ്രാപിക്കും. അതേസമയം സാമ്പത്തിക പരിഷ്കരണവും സാധ്യമാണ്. പങ്കാളിത്തത്തോടെ നിങ്ങൾക്ക് ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കണമെങ്കിൽ ഈ സമയം അതിന് അനുയോജ്യമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതായിരിക്കും ഈ മാസം. നിങ്ങൾക്ക് പഠനത്തിൽ കുറവ് അനുഭവപ്പെടും. ഈ സമയത്ത് പഠനങ്ങൾ എഴുതുന്നതിൽ നിങ്ങൾ അല്പം അശ്രദ്ധനാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് തെറ്റായ ഫലം നേരിടേണ്ടി വരാം. നിങ്ങളുടെ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുക്കന്മാരുടെയോ മുതിർന്നവരുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം സ്വീകരിക്കാം. കുടുംബജീവിതത്തിൽ ഈ മാസം ഒരു പുതിയ അംഗം വരാനുള്ള സാധ്യതയുണ്ട്. മീനരാശി, നിങ്ങൾ തൊഴിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു നല്ല ജോലി നേടാൻ കഴിയും. മറുവശത്ത് നിങ്ങളൊരു ജോലി ചെയ്യുന്നയാളാണെങ്കിൽ ഈ സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ യാത്ര വളരെ ആസ്വാദ്യകരവും നിങ്ങളുടെ കരിയറിലെ ഒരു പുതിയ വഴിത്തിരിവുമാകും. ബിസിനസ് ആളുകൾക്കും സാമ്പത്തികമായി പ്രയോജനം നേടാം. നിങ്ങൾ വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ മരം എന്നിവയിൽ പ്രവർത്തിക്കുന്നയാളാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് പ്രയോജനകരമാകും. പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ വിജയിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും. നിങ്ങൾക്ക് പഴയ കടത്തിൽ നിന്നും മുക്തനാകാം.